മാലിന്യ പ്രശ്നത്തെ തുടർന്ന് നാട്ടുകാർ സമരരംഗത്തുള്ള അമ്പായത്തോട് ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിയമസഭാ പരിസ്ഥിതി സമിതി തെളിവെടുപ്പ് നടത്തി. സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും പുഴ മലിനീകരണവും മൂലം പരിസര പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമായതായി കാണിച്ച് ലിൻഡോ ജോസഫ് എം എൽ എ നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് മൂലം ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലായിരുന്നു ലിൻഡോ ജോസഫ് എം എൽ എ നിയമസഭാ പരിസ്ഥിതി സമിതിക്ക് പരാതി നൽകിയിരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരും സമിതി അംഗങ്ങളും പരിശോധന നടത്തുകയും ചെയ്തു. പ്ലാന്റ് അധികൃതരിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചു. വരുന്ന ബൈക്ക് വേസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലുണ്ട്, അത് ഒന്നും അതിൻ്റെ ഒരു ഹൈജീനിക്കായിട്ടല്ല കൊണ്ടുവരുന്നതാണ് ഒരു പരാതി. രണ്ടാമത്തെ പരാതി, അപ്പോൾ ഈ മലിനജലം വിട്ട ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞു, അതിന് നിങ്ങൾ അറിയില്ലാന്ന് പിന്നെ നിങ്ങൾ ഇപ്പോൾ തൂത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇടക്കാലത്ത് സബ് കളക്ടർ വന്നു അല്ലേ, ജനങ്ങളുടെ പരാതിയും കേട്ടു. പ്ലാന്റിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം കടുത്ത ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ നിന്നും ഒഴുക്കുന്ന മലിനജലം തൊട്ടടുത്തുള്ള ഇരുതുള്ളിപ്പുഴയെ മലിനമാക്കി കുടിവെള്ള സ്രോതസ്സുകൾക്കും ഭീഷണിയാണ്. ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിന് പരിഹാരം കണ്ടെത്തുമെന്നും സമിതിയും ഉറപ്പു നൽകി. പ്ലാന്റിലെ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ നിയമസഭാ സമിതി കേൾക്കാൻ തയ്യാറായില്ലെന്ന പരാതിയുമായി തൊഴിലാളികൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയറുടെ കാർ തടഞ്ഞും പ്രതിഷേധിച്ചു. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി മുമ്പാകെ തെളിവ് നൽകിയ യുവാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. നിയമസഭാ സമിതി ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എം എൽ എമാരായ ലിൻഡോ ജോസഫ്, പി കെ ബഷീർ, സജീവ് തോമസ്, ജോബ് മൈക്കിൾ, ടി ഐ മധുസൂദനൻ, കെ ടി പ്രസന്ന എന്നിവർ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.